ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മോഹിഗംഗ പ്രൊമോ റിവ്യൂലേക്ക് സ്വാഗതം. ഗൗരിയുടെ വാദ അദ്ദേഹത്തുണ്ടെന്ന് പറഞ്ഞ് ശ്രേയ കാട്ടിക്കൂട്ടുന്ന നാടകം അവസാനിപ്പിക്കാനായി ഭട്ടതിരിയെ കൂട്ടുപിടിച്ച് ഗംഗയും മഹിയും ഒരു പൂജ നടത്തുകയാണ് കൈലാസത്തിൽ. ദോഷങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനായി പൂജയ്ക്ക് മുമ്പ് ഗംഗ സർപ്പക്കാവിൽ വിളക്ക് വെക്കണം. തിരുമേനി പറയുന്നു, ഗംഗ സർപ്പക്കാവിൽ പോയി വിളക്ക് വെച്ചിട്ട് വരൂ. ഇത് കേട്ട് ഗംഗ അവിടെ വന്ന് പോകാനായി തുടങ്ങുമ്പോൾ മഹി പറയുന്നു, നീ ഒറ്റയ്ക്ക് പോകണ്ട, ഞാൻ കൂടി വരാം. ഇത് കേട്ട് ദേവയാനിയും ശ്രേയയും ടെൻഷനോടുകൂടി നിൽക്കുമ്പോൾ ഹൈമാവതി പറയുകയാണ്, മഹി നടത്തുന്ന പൂജയല്ലേ ഇത്, മഹി ഇവിടെ ഉണ്ടാകേണ്ടതല്ലേ. ഇത് കേട്ട് മഹി ഗംഗയ്ക്കൊപ്പം രേഷ്മയെ പറഞ്ഞു വിടുകയാണ്. തടയാനാകാതെ ടെൻഷനോടുകൂടി നിൽക്കുകയാണ് ദേവയാനി. തുടർന്ന് രാത്രി സർപ്പക്കാവിലേക്ക് നടന്നു വരികയാണ് ഗംഗയും രേഷ്മയും. അവര് വരുന്നതും കാത്തു നിൽക്കുകയാണ് നകുൽ. കുറച്ചപ്പുറത്തായി മറങ്ങി നിൽക്കുകയാണ് നകുലിന്റെ ആൾക്കാർ. നടന്നു വരുന്ന ഗംഗയുടെയും രേഷ്മയുടെയും ചുറ്റും നകുലിന്റെ ആൾക്കാർ വന്നു നിൽക്കുകയും ചുറ്റും നടക്കുകയുമാണ്. ഗംഗയും രേഷ്മയും ഭയത്തോടുകൂടി നിൽക്കുന്നു. രേഷ്മ കരഞ്ഞുകൊണ്ട് ഗംഗയുടെ കയ്യിൽ പിടിക്കുകയാണ്. ഇത് കണ്ട് വളരെ ദേഷ്യത്തോടുകൂടി നകുലിനെയും കൂടെയുള്ള ആൾക്കാരെയും നോക്കി നിൽക്കുകയാണ് ഗൗരി. ഗംഗയെയും രേഷ്മയെയും രക്ഷിക്കാനായി ഗൗരി എത്തിയിരിക്കുന്നു. വരാനിരിക്കുന്ന എപ്പിസോഡ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിംഗ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.